GCC രാഷ്ട്രങ്ങളിലൊക്കെ നിരോധിച്ചു എന്നാണ് കേട്ടത്. നിരോധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. മമ്മൂട്ടിയുടെ കാതൽ, അതായത് മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, എന്താ പറയുക, ഞാൻ ഇതിനകത്തൊന്ന് നോക്കുന്നുണ്ട്, ജിയോ ബേബി. ജിയോ ബേബിയാണ് ഇതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ. നല്ല സിനിമയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള റിവ്യൂസ്, തിയേറ്റർ റെസ്പോൺസ്, എല്ലാവരും പടം കണ്ടു കഴിഞ്ഞു എന്ന് കരയുന്നു, ഭയങ്കര ഇമോഷണലായിട്ട് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഞാനൊക്കെ കണ്ടതിൽ ഒരു വയസ്സായിട്ടുള്ള ആളൊക്കെ വന്നിട്ട് അവരൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് ഇത് സൂപ്പർ ഓസം നെക്സ്റ്റ് ലെവൽ മൂവി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. കാരണം സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം, അത് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കാണിച്ച ധൈര്യം, അപ്പോൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റിലൂടെ ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, അതൊക്കെ ആ ഒരു തിയേറ്റർ റെസ്പോൺസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ജ്യോതിക, വലിയ കാസ്റ്റ്, പല എല്ലാ ക്യാരക്ടറൈസേഷനും, അതെല്ലാം വളരെ മനോഹരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ റിവ്യൂവേഴ്സ്, നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മേജർ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ അതിഗംഭീര്യം, പറയാൻ വാക്കുകളില്ല, ഓസം, എന്താ പറയുക, അങ്ങനെയുള്ള ഒരുപാട് ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ GCC കൺട്രികളിൽ, എന്താ പറയുക, അതിൻ്റെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ആ വിഷയം, എന്താ പറയുക, പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ അംഗീകരിക്കാൻ പറ്റാത്ത ആയതുകൊണ്ട് ഇവിടെ നിരോധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നിരോധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയും ജ്യോതിക എന്ന് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ ചെയ്യുന്നത്. മമ്മൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോമോസെക്ഷ്വൽ, ഞാനത് തുറന്ന് പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോമോസെക്ഷ്വാലിറ്റി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് നടക്കുന്ന ആൾക്ക് അയാളുടെ റിയൽ ശരിയായ വ്യക്തിത്വം, താൻ എന്താണ് എന്നുള്ളത് തുറന്ന് കാണിക്കാൻ പറ്റാതെ അത് തുറന്ന് കാണിക്കുകയും ആ വിവാഹ ജീവിതം ഡൈവോഴ്സിലേക്കും മറ്റും പോകുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇത് എന്താ പറയുക, വളരെ മനോഹരമായ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് അണിചൊരുക്കിയിട്ടുള്ളത്. ഒരു ചെറിയ പഞ്ചായത്ത് ഇലക്ഷനും അതിനോടനുബന്ധിച്ച് വരുന്ന സംഭവങ്ങളും അത് ഫാമിലിയിലുണ്ടാക്കുന്ന ഇമ്പാക്ട്സും, അതുപോലെ തന്നെ ഈ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ആ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞ് അത് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളും, ഇതെല്ലാമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇത് വളരെ മനോഹരമായി മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തതിനേക്കാളും നന്നായിട്ട് മമ്മൂട്ടി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി എന്നതിലുള്ള ഉപരി നടനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പോൾ 70+ എത്തി നിൽക്കുന്ന മമ്മൂട്ടി, എനിക്ക് തോന്നുന്നു 30+ ഇതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള വ്യക്തി ഒരു കാര്യം ഡെലിവറി ചെയ്യുമ്പോൾ, അതും വളരെ ഗൗരവകരമായ തരത്തിൽ എല്ലാ രീതിയിലുള്ള ക്യാരക്ടറും കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹം ഇതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ജ്യോതിക, എന്താ പറയുക, സൗത്ത് ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന നല്ല ഒരു വളരെ ശക്തമായ ക്യാരക്ടറുകൾ ചെയ്യുന്ന ജ്യോതിക ഈ പടത്തിനോട് ചേരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഡബിളാകും അല്ലേ. അപ്പോൾ ഞാൻ ഈ സിനിമയെ കണ്ടിട്ടില്ല, ഞാൻ റിവ്യൂവേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും പറഞ്ഞു കേട്ടതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്കിവിടെ GCC ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.